ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 e-learning സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർട്ട് ബീറ്റ്, പൾസ്, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്നിങ്ങനെയുള്ള ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് സെൽസിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടു നോക്കിയാലോ. നമുക്കറിയാം, ഹൃദയത്തിൽ നിന്നും എല്ലാ ന്യൂട്രിയൻസും അതേപോലെ തന്നെ ഓക്സിജനും അടങ്ങിയ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് മഹാധമനിയായ അയോർട്ടയിലൂടെയാണ്. ഈ ആർട്ടറി പിന്നീട് നിരവധി ക്യാപ്പിലറീസായിട്ട് മാറുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എത്തിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് ഈ ബ്ലഡ് ക്യാപ്പിലറീസ് വെയിനായി മാറി, അല്ലെങ്കിൽ സിരയായി മാറി വീണ്ടും ഹൃദയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കണ്ട ചിത്രത്തിൻ്റെ കുറച്ചുകൂടി വിപുലമായ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൃദയത്തിൽ നിന്നും രക്തത്തെ ആർട്ടറിയിലൂടെയാണ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. ആർട്ടറി പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് എന്തായി മാറുന്നു? നിരവധി ക്യാപ്പിലറീസായിട്ട് മാറുന്നു. ക്യാപ്പിലറീസ് യുണൈറ്റ് ചെയ്ത് വെയിനായിട്ട് മാറുന്നു. ഡിഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ശരിക്കും നടക്കുന്ന സംഭവം. ഇനി നോക്കിക്കേ, ഈ ചിത്രത്തിൽ ആർട്ടറിയും ക്യാപ്പിലറീസും വെയിനും കൂടാതെ മറ്റെന്തെല്ലാമാണ് ഉള്ളത്? സെൽസ് കാണിച്ചിട്ടുണ്ട്, ലിംഫ് ഡക്ട് കാണിച്ചിട്ടുണ്ട്, ഇന്റർസെല്ലുലാർ സ്പേസ്, പിന്നെ ടിഷ്യൂ ഫ്ലൂയിഡ്. നമുക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് കൊണ്ടാണ് അല്ലേ. സെൽസിലേക്കാണ് ഈ ഓക്സിജനെയും അതേപോലെ തന്നെ പോഷകങ്ങളെയും എത്തിക്കേണ്ടത്. ക്യാപ്പിലറീസിന് നേരിട്ട് സെൽസിലേക്ക് എന്തെങ്കിലും കണക്ഷൻ കാണുന്നുണ്ടോ? ഇല്ല. ക്യാപ്പിലറീസിൽ നിന്നും ഓക്സിജനും അതേപോലെ തന്നെ ന്യൂട്രിയൻസും നേരിട്ടല്ല സെൽസിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, സെൽസിന് ചുറ്റുമായി ക്യാപ്പിലറീസ് മാത്രമല്ല മറ്റെന്തുകൂടിയുണ്ട്? ലിംഫ് ഡക്ട് കൂടിയുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്യാപ്പിലറീസിൽ നിന്നും ഓക്സിജനും ന്യൂട്രിയൻസും എങ്ങനെയായിരിക്കും സെൽസിലേക്ക് എത്തുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ കണ്ട ചിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണിത്. ഇവിടെ എന്തെല്ലാമാണ് കാണിച്ചിട്ടുള്ളത്? ക്യാപ്പിലറിയിലൂടെ ബ്ലഡ് ഒഴുകുന്നതായി കാണിച്ചിട്ടുണ്ട്. അതേപോലെ സെൽസുണ്ട്, പിന്നെ ലിംഫ് ക്യാപ്പിലറിയും ലിംഫും കാണിച്ചിട്ടുണ്ട്. ബ്ലഡ് ക്യാപ്പിലറിയിലൂടെ ഒഴുകുന്ന സമയത്ത് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ് പാർട്ട് ക്യാപ്പിലറിയിൽ നിന്നും സെൽസിൻ്റെ ഇടയിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊസൌട്ട് ചെയ്തിറങ്ങും, അല്ലെങ്കിൽ ഊർന്നിറങ്ങും. ഓക്കെ, പിന്നീട് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങോട്ട് ട്രാൻസ്പോർട്ടഡ് ആകും? സെൽസിലേക്ക് കയറും. അങ്ങനെ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ് നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസും ഓക്സിജനും എവിടെ എത്തുന്നത്? സെല്ലിലെത്തുന്നത്. അതേപോലെ തന്നെ സെല്ലിലെ ലൈഫ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റും കാർബൺ ഡയോക്സൈഡും സെല്ല് ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് കൊടുക്കുകയും ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നും അത് വീണ്ടും ക്യാപ്പിലറീസിലുള്ള ബ്ലഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ. സോ ഇങ്ങനെയാണ് സെൽസിലേക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും എത്തുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ ലൈഫ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന വേസ്റ്റും കാർബൺ ഡയോക്സൈഡും തിരിച്ച് ബ്ലഡിലേക്ക് എത്തുന്നതും. മനസ്സിലായല്ലോ. അങ്ങനെ ഈ കാർബൺ ഡയോക്സൈഡും വേസ്റ്റും അടങ്ങിയിരിക്കുന്ന ബ്ലഡ് ക്യാപ്പിലറീസിലൂടെ ഒഴുകി അത് പിന്നീട് വെയിനായി മാറി എങ്ങോട്ട് തന്നെ തിരിച്ചെത്തും? ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, സെൽസിന് ചുറ്റുമായിട്ട് ബ്ലഡ് ക്യാപ്പിലറീസ് മാത്രമല്ല ലിംഫ് ക്യാപ്പിലറി അല്ലെങ്കിൽ ലിംഫ് ഡക്റ്റും കാണപ്പെടുന്നുണ്ട്. ഈ ലിംഫ് ഡക്റ്റിന്റെ റോൾ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു, ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്തത് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടിൽ നിന്നാണ് അല്ലേ. ബ്ലഡ് ക്യാപ്പിലറീസിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് ക്യാപ്പിലറീസിൽ നിന്നും സെൽസിന്റെ ഇടയിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊസൌട്ട് ചെയ്ത് ഇറങ്ങുന്നു. അങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് തിരിച്ചെങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്? ബ്ലഡിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡിലേക്ക് മാത്രമല്ല തിരിച്ച് പ്രവേശിക്കുന്നത്, ലിംഫ് ഡക്ടിലൂടെ ലിംഫ് ക്യാപ്പിലറിയിലേക്കും പ്രവേശിക്കുന്നുണ്ട്.
ഈ രീതിയിലാണ് ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ലെവല് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ടിഷ്യൂ ഫ്ലൂയിഡ് തിരിച്ച് ബ്ലഡിലേക്ക് മാത്രമല്ല പ്രവേശിക്കുന്നത്, മറിച്ച് ലിംഫ് ഡക്ടിലൂടെ ലിംഫ് ക്യാപ്പിലറിയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ഇങ്ങനെ ലിംഫ് ക്യാപ്പിലറിയിലേക്ക് പ്രവേശിക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡാണ് ലിംഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ലിംഫിന്റെ റോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ നോട്ട്സ് കൂടി നോക്കാം. ആദ്യം തന്നെ മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്, എങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്തിരിക്കുന്നത്. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ക്യാപ്പിലറീസ്, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഊസസ് ഇൻ ടു ഇന്റർസെല്ലുലാർ സ്പേസസ് ത്രൂ മൈന്യൂട്ട് പോർസ് ഓഫ് ക്യാപ്പിലറി വോൾ. ക്യാപ്പിലറി ഭിത്തിയിലുള്ള മൈന്യൂട്ട് പോർസിലൂടെ അല്ലെങ്കിൽ വളരെ ചെറിയ ശുഷിരങ്ങളിലൂടെ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് സെല്ലിന്റെ ഇടയിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊസ് ഔട്ട് ചെയ്തിറങ്ങുന്നു അല്ലെങ്കിൽ ഊർന്നിറങ്ങുന്നു. ദിസ് ഫ്ലൂയിഡ് ഫോംഡ് ഇൻ ദ ഇന്റർസെല്ലുലാർ സ്പേസ് ഇസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇങ്ങനെ സെൽസിന്റെ ഇടയിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഒഴുകിയെത്തുന്ന ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പെക്യുലിയാരിറ്റീസ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. It does not contain RBC, it does not contain large protein molecules, and it does not contain platelets. ടിഷ്യൂ ഫ്ലൂയിഡിൽ എന്തെല്ലാം അടങ്ങിയിട്ടില്ല? RBC ഇല്ല, ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഇല്ല, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും ഇല്ല. സോ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായി. സോ ഇപ്പം നമ്മൾ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ് ഗ്ലൂക്കോസിനെയും ഓക്സിജനെയും സെല്ലിലേക്ക് എത്തിക്കുന്നത്, അല്ലാതെ ബ്ലഡ് നേരിട്ടല്ല എവിടേക്ക് എത്തുന്നത്? സെൽസിലേക്ക് എത്തുന്നത്. സോ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് സെൽസ്. ടിഷ്യൂ ഫ്ലൂയിഡിന്റെയും സെൽസിന്റെയും ഇടയിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ് ഫ്രം ദ ബ്ലഡ് ഊസസ് ഇൻ ടു ഇന്റർസെല്ലുലാർ സ്പേസ് ആൻഡ് ദെൻ ടു സെൽസ്. ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനും ഗ്ലൂക്കോസും ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. അതെവിടെ എത്തുന്നു? ടിഷ്യൂ ഫ്ലൂയിഡിൽ എത്തുന്നു. പിന്നീട് ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നും ഈ ഗ്ലൂക്കോസും ബ്ലഡും എവിടേക്ക് പ്രവേശിക്കുന്നു? സെൽസിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കും? ഫ്രം ദ സെൽസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ വേസ്റ്റ് റിലീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ് ഊസസ് ഇൻ ടു ഇന്റർസെല്ലുലാർ സ്പേസ് ആൻഡ് ദെൻ ടു ബ്ലഡ്. സെൽസിലെ ലൈഫ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡും മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസും എങ്ങോട്ടേക്ക് ഊർന്നിറങ്ങും? ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് ഊർന്നിറങ്ങും. പിന്നീട് അത് ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നും എവിടേക്ക് പ്രവേശിക്കും? ബ്ലഡിലേക്ക് പ്രവേശിക്കുന്നു. മനസ്സിലായല്ലോ. ദസ് ദർ ഇസ് നോ ഡയറക്റ്റ് കോൺടാക്ട് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ്. ബ്ലഡും സെൽസും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. അതായത് നമ്മൾ പറയുന്നുണ്ട് ബ്ലഡ്, അതായത് ഓക്സിജനും അതേപോലെ തന്നെ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ബ്ലഡ് ആർട്ടറീസ് വഴി ക്യാപ്പിലറീസിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ ബ്ലഡ് എവിടേക്ക് പ്രവേശിക്കുന്നില്ല? സെൽസിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നില്ല. പകരം ഈ ഗ്ലൂക്കോസിനെയും അതേപോലെ തന്നെ ഓക്സിജനെയും ടിഷ്യൂ ഫ്ലൂയിഡ് വഴിയാണ് സെൽസിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ടോപ്പിക് എന്താണ്? മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ഇന്റർസെല്ലുലാർ സ്പേസ്. ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ലെവല് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? അറൌണ്ട് ദ സെൽസ് ദർ ആർ ബ്ലഡ് ക്യാപ്പിലറീസ് ആൻഡ് ലിംഫ് ഡക്ട്. നമ്മൾ പറഞ്ഞിരുന്നു സെൽസിന് ചുറ്റും ബ്ലഡ് ക്യാപ്പിലറീസ് മാത്രമല്ല ലിംഫ് ഡക്ടും ലിംഫ് ക്യാപ്പിലറീസും ഒക്കെ ഉണ്ടല്ലേ. ടിഷ്യൂ ഫ്ലൂയിഡ് ഇസ് അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് ലിംഫ് ക്യാപ്പിലറീസ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡിലേക്ക് മാത്രമല്ല ലിംഫ് ക്യാപ്പിലറീസിലേക്കും അബ്സോർബ് ആകുന്നുണ്ട്. ദിസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ഇന്റർസെല്ലുലാർ സ്പേസ്. ഈ ഒരു രീതിയിലാണ് ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ലെവല് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. മനസ്സിലായല്ലോ. ഇനി ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് ക്യാപ്പിലറീസ്. ലിംഫ്
ഡക്റ്റിലൂടെ ലിംഫ് കാപ്പിലറീസിലേക്ക് എത്തുന്നല്ലേ. സോ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് കാപ്പിലറീസിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആ ടിഷ്യൂ ഫ്ലൂയിഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലിംഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. നൗ ദി നെക്സ്റ്റ് ടോപ്പിക് ഇസ് ലിംഫാറ്റിക് സിസ്റ്റം. Along with blood, lymph also participates in transport of materials. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ബ്ലഡ് മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ലിംഫും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. Lymph formed from blood passes through lymph ducts and return to blood near heart. ഈ ലിംഫ് എവിടെ നിന്നാണ് വരുന്നത്? ലിംഫ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് ലിംഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് വന്നത്? ബ്ലഡിൽ നിന്നാണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ലിംഫും ഫോം ചെയ്തിരിക്കുന്നത് ബ്ലഡിൽ നിന്നാണ്. അത് എന്തിലേക്ക് പ്രവേശിക്കുന്നു? ലിംഫ് ഡക്റ്റിലേക്ക് പ്രവേശിച്ച് ലിംഫ് കാപ്പിലറീസിലൂടെ ഒഴുകി തിരിച്ച് ബ്ലഡിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഓക്കെ, ഇനി ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിംഫ്, ലിംഫ് കാപ്പിലറീസ്, ലിംഫ് ഡക്ട്സ്, ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ, ഇത്രയുമാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ. ഇനി സ്പ്ലീനിന്റെയും ലിംഫ് നോഡ്സിന്റെയും പ്രധാന റോൾ എന്താണ്? ദേ ഹെൽപ്പ് ഇൻ ഡിഫെൻഡിങ് ഡിസീസ് കോസിങ് ജേംസ്. ഡിസീസ് കോസിങ് ജേംസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ടാണ് സ്പ്ലീനും ലിംഫ് നോഡ്സും സഹായിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇപ്പം നമ്മൾ ഓക്സിജനും ഗ്ലൂക്കോസും എങ്ങനെയാണ് സെൽസിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കിയല്ലേ. ഇനി അടുത്തത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഹൗ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ദാറ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ലിംഫ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് സെൽസ്. നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ടാണ് അബ്സോർബ് ആകുന്നത്? ലിംഫിലേക്കാണല്ലേ. ലിംഫിലേക്ക് അബ്സോർബ് ആയ ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെയായിരിക്കും സെൽസിലേക്ക് എത്തുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽസിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ലിംഫ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇത് പിന്നീട് ചെറിയ ചെറിയ ലിംഫ് ഡക്ട്സ് ആയിട്ട് മാറുന്നു. സ്മോൾ ലിംഫ് ഡക്ട്സ് പിന്നീട് ലാർജ് ലിംഫ് ഡക്ട്സ് ആയിട്ട് മാറി അത് പിന്നീട് എങ്ങോട്ടേക്ക് എത്തുന്നു? വീനക്കാവയിലേക്ക് എത്തുന്നു. അങ്ങനെ വീനക്കാവ വഴി ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അടങ്ങിയ ബ്ലഡ് എവിടേക്ക് എത്തുന്നു? ഹൃദയത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും പോകുന്ന ഒരു പാത്ത്. ക്ലിയർ ആയല്ലോ. ഇനി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഫാറ്റി ആസിഡും ഗ്ലിസറോളും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും നേരിട്ട് ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ആകപ്പെടുന്നില്ല, പകരം അത് എങ്ങോട്ടാണ് എത്തുന്നത്? ലിംഫ് ഓഫ് ലാക്റ്റിയലിലേക്കാണ്. അതിന്റെ റീസൺ എന്തായിരുന്നു? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആർ ഇൻസോലുബിൾ ഇൻ ബ്ലഡ് അല്ലേ. ബ്ലഡില് ഇൻസോലുബിൾ ആണ് ആര്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അതുകൊണ്ട് തന്നെ അതിനെ ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? ലിംഫ് ഓഫ് ലാക്റ്റിയൽ ആണ് അബ്സോർബ് ചെയ്യുന്നത്. ദ ലിംഫ് ഓഫ് ലാക്റ്റിയൽ കണ്ടിന്യൂസ് ടു ഫോം സ്മോൾ ലിംഫ് ഡക്ട്സ് ആൻഡ് ദെൻ ലാർജ് ലിംഫ് ഡക്ട്സ്. ഈ ലിംഫ് ഓഫ് ലാക്റ്റിയല് എന്തായി മാറും? ചെറിയ ചെറിയ ലിംഫ് ഡക്റ്റുകളായിട്ട് മാറുന്നു. ഈ ചെറിയ ചെറിയ ലിംഫ് ഡക്ട് പിന്നീട് വലിയ ലിംഫ് ഡക്റ്റായിട്ടും മാറുന്നുണ്ട്. ഈ വലിയ ലിംഫ് ഡക്ട് എങ്ങോട്ടേക്ക് എത്തും? വീനക്കാവയിലേക്ക് എത്തുന്നു. അങ്ങനെ അത് ഫൈനലി ഹൃദയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. സോ ഫാറ്റി ആസിഡും ഗ്ലിസറോളും നേരിട്ട് ബ്ലഡിലേക്ക് എത്തുന്നതിന് പകരം ലിംഫ് ഓഫ് ലാക്റ്റിയൽ വഴിയാണ് എത്തുന്നത്. മനസ്സിലായല്ലോ. സോ ഈ ഒരു ട്രാൻസ്പോർട്ടിന്റെ ഇടയിൽ ഫാറ്റി ആസിഡിനും ഗ്ലിസറോളിനും രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിച്ചുകൊള്ളും. സോ എങ്ങനെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ബ്ലഡിലേക്ക് എത്തി പിന്നീട് അത് ബ്ലഡിൽ നിന്നും സെല്ലിലേക്ക് പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി വേൾഡ് ഹാർട്ട് ഡേ, ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29. ഓക്കെ, ഇനി ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് എത്തിയോസ്ക്ലിറോസിസ്. ഓക്കെ, എത്തിയോസ്ക്ലിറോസിസ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇൻ ആർട്ടീരിയൽ വാൾസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു കൺസംപ്ഷൻ ഓഫ് എക്സസ് ഫാറ്റി ഫുഡ്. നമ്മൾ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ഫാറ്റ് അടങ്ങിയ ഫുഡ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആർട്ടറീസിന്റെ ഭിത്തിയിൽ വന്നിട്ട് ഈ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞുകൂടും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ആർട്ടറി റെഡ്യൂസസ്. ഇങ്ങനെ ഫാറ്റ് ആർട്ടറീസിന്റെ ഭിത്തികളിൽ വന്ന് അടിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ആർട്ടറി ഭിത്തിയുടെ ഇന്നർ ഡയമീറ്റർ കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്കറിയാം ഈ ആർട്ടറിയിലൂടെയാണ് ബ്ലഡ് ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ അമിതമായി ഫാറ്റി ഫുഡ് കഴിച്ചാൽ എന്ത് സംഭവിക്കും? ആർട്ടറിയുടെ ഇന്നർ ഡയമീറ്റർ കുറഞ്ഞു കുറഞ്ഞു വരും. മോർ ഓവർ ആർട്ടീരിയൽ വാൾസ് ലൂസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മേ റപ്ചർ. ആർട്ടീരിയൽ വാൾസിൻ്റെ അല്ലെങ്കിൽ ആ ഭിത്തികളുടെ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അത് ബ്രേക്ക് ആവാനും റപ്ചർ ആകാനും സാധ്യതയുണ്ട്. ഇന്നർ വാൾസ് ബിക്കം റഫ്. ഇത് മാത്രമല്ല, ആർട്ടറി ഭിത്തികളുടെ ഉള്ളിലുള്ള ഭാഗം റഫായി മാറുകയും ചെയ്യും, അതായത് പരുക്കനായിട്ട് മാറും. ഹെൻസ് RBCs may clump together to form blood clot in coronary vessels which may cause heart attack. സോ ഇതിൻ്റെ ഭാഗമായി എന്ത് സംഭവിക്കും? RBC അതായത് നമ്മുടെ ബ്ലഡ് ഈ ആർട്ടറിയിലൂടെ ഒഴുകുന്ന സമയത്ത് RBCs ഈ റഫായിട്ടുള്ള വോൾസിൽ തട്ടി അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആർട്ടറീസിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ എത്തിയോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് അത് വരുന്നത്? അമിതമായിട്ട് ഫാറ്റ് അടങ്ങിയ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.